നിങ്ങൾക്ക് സമാധാനം. 1755 സൗത്ത് ഇറ്റലിയിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ജെറാർഡ് മാജില്ലോ. അദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഉപജീവന മാർഗത്തിനായിട്ട് ടൈലറിംഗ് ആയിരുന്നു ജോലി. തുണിയെടുത്ത് തയ്ച്ച് അങ്ങനെ വീടുകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കുക. അവസാനം ഒരു ഷോപ്പ് അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ ഈ ഷോപ്പ് ആള് ക്ലോസ് ചെയ്തിട്ട് ഒരു സന്യാസ സഭയിൽ പോകാനും ഒരു വൈദികനാകാനും ബോധിച്ചു. അങ്ങനെ ഇതെല്ലാം അടച്ചിട്ടിട്ട് നേരെ കപൂച്ചിൻ സഭയിലേക്ക് ചെന്നു. പക്ഷേ ഈ ജെറാർഡ് മാജില്ലോ ഒരു രോഗി ആയതുകൊണ്ട് ആ സഭ അംഗീകരിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റിഡംപ്ടറിസ്റ്റ് വൈദികരുടെ സന്യാസ സഭയിൽ പോയി ചേരാൻ നോക്കി. അവർക്ക് ബ്രദർ ആകാനുള്ള അനുവാദം കൊടുത്തു, ഒരു ലൈ ബ്രദർ ആകാനുള്ള അനുവാദം. അങ്ങനെ ആ സഭയിൽ, സന്യാസ സഭയിൽ ചേർന്ന് ലൈ ബ്രദായി മാറിയ ഒരാളാണ് ഈ ജെറാർഡ് മാജില്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവിടെ ബ്രദറായി നിൽക്കുന്ന കാലത്ത് കിച്ചണിലായിരുന്നു കൂടുതലും ജോലി. ഒരു അടിപൊളി കുക്കായിരുന്നു. പക്ഷെ കുക്കിങ്ങിന്റെ ഇടയിൽ അവിടെയുള്ള ബാക്കിയുള്ള വൈദികരും സന്യാസികളും കണ്ട ഒരു അത്ഭുതം, ഭക്ഷണം തികയാതെ വന്നാൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ്. അതായത് പല പ്രാവശ്യം അപ്പവും അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കി വെച്ചത് പ്രാർത്ഥിച്ച് വർദ്ധിപ്പിച്ചതായിട്ട് കണ്ടു എന്നുള്ളതാണ് ആദ്യ അത്ഭുതം ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഒരു കുടുംബം ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്തോ കളിച്ചുകൊണ്ടിരിക്കുക ഒരു എഡ്ജിൽ നിന്ന് കുട്ടി താഴെ വീണു. പെട്ടെന്ന് വളരെയധികം അബോധാവസ്ഥയിലായി. കൊച്ചു മരിച്ചു പോകുമെന്ന് എല്ലാവരും വിധി പറഞ്ഞപ്പോ ഈ കുട്ടിയെ ജെറാർഡിന്റെ അടുത്ത് എത്തിക്കുകയും ജെറാർഡ് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ ജെറാർഡ് മാജില്ലയുടെ പ്രാർത്ഥന മൂലം കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നതാണ് വേറൊരു കാര്യം. അതുപോലെ പല രോഗികളും ജെറാർഡ് മാജില്ലയുടെ അടുത്ത് ചെല്ലും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഗാർഡൻ, അവിടെ സന്യാസ സഭയിൽ ഗാർഡനിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് നശിച്ചു പോകുന്ന നെൽക്കതിരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഭംഗിയായി വരുന്നു. ഇങ്ങനെ കൃഷി നാശത്തിന് വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും പതിവായിരുന്നു എന്ന്. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു വലിയൊരു സംഭവം പറയാനുണ്ട്. ഈ വീഡിയോ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്, ഒന്നറിയണേ. ഒരിക്കൽ ഈ ജെറാർഡ് മാജില്ലോ എന്ന് പറയുന്ന ആളുടെ ഒരു അടുത്ത സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ആളുടെ കർച്ചീഫ് താഴെ വീണുപോയി. അപ്പൊ ആ വീട്ടിലുള്ള പെൺകുട്ടി ഓടി വന്നിട്ട് ഇതേ ബ്രദറിന്റെ കർച്ചീഫ് എന്നും പറഞ്ഞിട്ട് ഈ കർച്ചീഫ് എടുത്ത് ബ്രദറിന് കൊടുത്തപ്പം ബ്രദർ പറഞ്ഞു അത് കയ്യിൽ ഇരുന്നോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞ് ആള് പോയി. അപ്പൊ കർച്ചീഫ് ഈ പെൺകുട്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. നാള് കുറെ കഴിഞ്ഞു, ജെറാർഡ് മരിച്ചുപോയി. പക്ഷെ ഈ പെണ്ണ് വിവാഹം കഴിച്ചു, ഗർഭിണിയായി. അവളെ പ്രസവത്തിന് എത്തിയപ്പോ സമയം, പ്രസവ ദിവസം, പ്രസവ സമയം അമ്മയും കൊച്ചും വലിയ പ്രോബ്ലത്തിലായി. രണ്ടുപേരും മരിച്ചു പോകുന്ന ഉറപ്പായി. വൈറ്റാറ്റി ഉണ്ടല്ലോ, അവര് പറഞ്ഞു എന്തായാലും രണ്ടുപേരും മരിച്ചു, രക്ഷയില്ലെന്ന്. ഈ വേദനയിൽ പൊളയുമ്പോ പെട്ടെന്ന് ഈ കുട്ടി ഓർത്തു, അന്ന് ജെറാർഡ് പറഞ്ഞില്ല കർച്ചീഫ് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു. പെട്ടെന്ന് ഈ കർച്ചീഫ് ഓർത്തപ്പോ ആളെ വിട്ട് വീട്ടിൽ നിന്ന് കർച്ചീഫ് എടുത്ത് ഈ പെണ്ണ് പെണ്ണിന്റെ വയറിൽ ഈ കർച്ചീഫ് വെച്ചിട്ട് ജെറാർഡിന്റെ മാധ്യസ്ഥത്തോടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഈ അമ്മയും നോർമലായി, കുട്ടിയും നോർമലായി, ആരോഗ്യത്തോടെ കുട്ടിയെ കിട്ടി, അമ്മയും ആരോഗ്യത്തോടെ ജീവിച്ചു. ഇത് ഇറ്റലിയിൽ ഈ അത്ഭുതം നടന്നപ്പോഴേക്ക് ഇറ്റലിയിലുള്ള പെണ്ണുങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ സംസാര വിഷയമായി. കാര്യം സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ, ഒരു കാര്യം കിട്ടിയ പെട്ടെന്ന് സംസാര വിഷയമാകും. അങ്ങനെ ഇതിങ്ങനെ സംസാര വിഷയമായി. ഇറ്റലിയിൽ വളരെയധികം പോപ്പുലറായി ഈ ജെറാർഡ് മാജില്ലോ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള ഒരു വിശ്വാസം. അത് പിന്നെ ഇറ്റാലിയൻസ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അത് എത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് അമേരിക്കയിലൊക്കെ ഈ വിശ്വാസം എത്തിപ്പെട്ടത്. എന്നാൽ അതേസമയം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ജെറാർഡ് മാജില്ലോ എന്ന ആള് മരിച്ചു. നാളുകൾ കുറെ കഴിഞ്ഞ് 1904 പരിശുദ്ധ കത്തോലിക്ക തിരുസഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധൻ ഗർഭിണികളുടെ മധ്യസ്ഥനാണ്. ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് മാധ്യസ്ഥം യാചിക്കാനുള്ളത്, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കാനുള്ളത്, ഗർഭസ്ഥാവസ്ഥയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാധ്യസ്ഥം യാചിക്കുന്നത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കൊച്ചിന് ലഭിക്കുന്നത് മുതൽ, അതായത് ഒരു കൊച്ചിനെ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുതൽ കൊച്ചിനെ വളർത്തി വലുതാക്കുന്നത് വരെ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് ഉപകാരപ്പെടുമെന്നതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു വിശുദ്ധനെ കുറിച്ച് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്ത ഒരാളായിരുന്നില്ല. കുറച്ചു നാൾ മുമ്പ് എനിക്ക് വാട്സപ്പില് ഇറ്റലിയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ഒരു വിശുദ്ധനെ കുറിച്ച് ബ്രദറിന് എന്താ അറിയാവുന്നത്, ബ്രദർ ചിന്തിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പൊ ആൾ എന്റെ അടുത്ത് പറഞ്ഞു, ആൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഗർഭസ്ഥാവസ്ഥയിൽ, ആളുടെ കുഞ്ഞുങ്ങളിൽ അതിൻ്റെതായ ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ ഗൂഗിളിലൊക്കെ പോയി ഒന്ന് പരതി കാത്തലിക് ഡിക്ഷണറി ഒക്കെ ഒന്ന് എടുത്ത് മൊത്തം ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധനെ കുറിച്ച് ഞാൻ പഠിച്ചു.
പഠിച്ചു കഴിഞ്ഞത് മനസ്സിലുണ്ട്, ഞാനിങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ കുറച്ച് നാൾ മുമ്പ് ചാലക്കുടിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്നെ ഫോൺ ചെയ്തിട്ട് വളരെയധികം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തു ഈ വിശുദ്ധന്റെ കാര്യം ഒന്ന് പറയാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വിശുദ്ധനായ ജെറാർഡ് മാജിലോയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപമോ ഭാവമോ എന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ വിശുദ്ധനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ചിലപ്പോൾ ദൈവം ഇടപെടും പറഞ്ഞു. അത്ഭുതകരമായിട്ട് ആ സ്ത്രീക്കും ആ കുഞ്ഞിനും ആരോഗ്യം കിട്ടി എന്നുള്ളതാണ്. ഇത് കിട്ടിയപ്പോൾ മുതൽ എന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഈ ടോക്ക് ഒന്ന് റെക്കോർഡ് ചെയ്യണം, മലയാളികളുടെ ഇടയിൽ പൊതുവെ എനിക്കറിയില്ലായിരുന്നു, അതുപോലെ ഒരു പക്ഷേ അറിയാത്ത ഒത്തിരി പേരുണ്ടാവും, അവർക്ക് ഗുണമാകുമല്ലോ ഈ വിശുദ്ധനെ കുറിച്ചുള്ള ഒരു അറിവും അല്ലെങ്കിൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥവും എന്നൊരു ചിന്ത കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വിശുദ്ധനോടുള്ള നൊവേനയും പ്രാർത്ഥനകളും catholic.com ൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും മലയാളത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരുപാട് ഗർഭിണികളായ വേദനിക്കുന്ന സ്ത്രീകൾക്ക് നൽകുകയും അവരെല്ലാം ഉപകാരപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഞാനിവിടെ ഒന്ന് വായിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, പിന്നീട് കേൾക്കാൻ എളുപ്പത്തിനാണ് അത് വായിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ ശക്തനായ മധ്യസ്ഥനും ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ ജെറാർഡ് മാജിലോ, വിശ്വാസത്തോടും ധൈര്യത്തോടും ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. ഭൂമിയിൽ അങ്ങയുടെ ജീവിത ഉദ്ദേശം പൂർത്തിയാക്കുകയും ദൈവത്തിന്റെ ലക്ഷ്യം എന്നിൽ പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തുവല്ലോ. എല്ലാത്തിനും അധിപനായ ജീവന്റെ നാഥനോട് എനിക്ക് ജീവനുള്ള ഉദരഫലം ലഭിക്കാനും ആ കുഞ്ഞിനെ ഭൂമിയിൽ ദൈവഭക്തിയോടെ വളർത്തി നിത്യസ്വർഗത്തിന് അവകാശിയാക്കാനുമുള്ള കൃപ ലഭിക്കാനായി പ്രാർത്ഥിക്കണമേ, ആമേൻ. ഈ പ്രാർത്ഥന ഞാനിതിൽ ഏതായാലും ഡിസ്പ്ലേ ചെയ്തേക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാരികളായ ഗർഭിണികൾക്ക് അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർക്ക്, ഗർഭിണികളാകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും ഈ വിശുദ്ധനെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്, നമുക്കൊരു ശരീരമുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾ സ്പിരിച്വൽ ബീയിങ് ആണ്. ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിനുള്ളവരെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വലി സഹായിക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മളുടെ കാവൽമാലാക്കന്മാരുണ്ട്, അതുപോലെ സകല വിശുദ്ധന്മാരുണ്ട്. അതിൽ ചില വിശുദ്ധരോട് നമ്മളുടെ സഹായം നമ്മൾ യാചിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പലരും പറയും വേണ്ട വേണ്ടെന്നൊക്കെ, പക്ഷേ അവരാരും ഇല്ലാതായി പോയിട്ടില്ല. ദേ ആർ സ്റ്റിൽ അലൈവ്. അവർ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവരുമായുള്ള ഫ്രണ്ട്ഷിപ്പും അവരോട് മാധ്യസ്ഥം യാചിക്കുന്നതിലും തെറ്റില്ല. അത് വളരെ ഉപകാരപ്രദമാണ്. എനിക്ക് വ്യക്തിപരമായി പല കാര്യങ്ങളിലും അനുഭവമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നമ്മളുടെ സെയിന്റ് ജെറാർഡ് മാജിലോയോട് ഗർഭിണികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിർത്തുന്നതിന്റെ മുമ്പ് ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാട്സപ്പിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എല്ലാ മാസവും നടത്തുന്ന ഒരു ധ്യാനമുണ്ട്, ഫിലോകാലിയ എന്ന് പറഞ്ഞിട്ട്, ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ അറ്റൈനിങ് ബ്ലിസ്ഫുൾ ഗുഡ്നസ് ഹോളിനെസ് ആൻഡ് ലവ്. അതായത് നന്മയിലൂടെ, വിശുദ്ധിയിലൂടെ, സ്നേഹത്തിലൂടെ, ആന്തരിക സൗന്ദര്യത്തിലൂടെ നമ്മൾ സമാധാനം നേടുക എന്നുള്ളതാണ് ധ്യാനത്തിന്റെ തീം. ഒന്നും കൂടെ പറഞ്ഞാൽ ഒരു മനുഷ്യനായി ജീവിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി പഠിക്കുന്ന ഒരു ധ്യാനം. 4 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സാണ്. നിങ്ങൾ എന്തെങ്കിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 9400045523. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.